ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ടെലഫോൺ ലൈനുണ്ട്. വലിയൊരു ഫുട്ബോൾ പ്രേമി കൂടെ അദ്ദേഹം. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, അവിടെ ചാത്തമംഗലത്തുകാർക്ക് ഫുട്ബോൾ ആഘോഷമാണ്. ലോകകപ്പിൻ്റെ ഓരോ ആവേശവും അവർ ആ തരത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞു ഇതിനകം തന്നെ. ഈ കട്ടൗട്ടുകളുടെ പേരിൽ ഇപ്പോൾ ഒരു ചെറിയ നിയമപ്രശ്നം വന്നതിലും അവർ അല്പം ആശങ്കയിലുമാണ്. താനും താങ്കൾക്ക് ഈ വാർത്ത കണ്ടപ്പോഴും അതിൻ്റെ പിറകെയുള്ള ഈ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു എന്ന നിലയിലുള്ള പരാതി വന്നപ്പോഴും ഒക്കെ തോന്നിയ ഒരു വികാരം എന്താണ്? അല്ല, എനിക്ക് വളരെ ദുഃഖം തോന്നിയത്, കാരണം ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളിയാണ്. ഈ കളിക്ക് മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, മനുഷ്യർ ഒരുമിച്ചേരുന്ന സ്വാഭാവികമായ ഒരു ഗെയിമാണ്. ആ ഗെയിം ലോകത്തിലുള്ള ആളുകളെല്ലാം ഈ ഗെയിമിന്റെ കൂടെയാണ്. അതിന് ആവേശത്തോടുകൂടി ആളുകൾ അതിന് കട്ടൗട്ട് വെക്കുന്നത് പല രീതിയിൽ ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ എനിക്കൊരു ദുഃഖകരമായ വാർത്ത കേട്ട്, കട്ടൗട്ട് വെക്കുമ്പോൾ ഒരാൾ മരിച്ചു എന്നുള്ളത്, അത് നമുക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ വരുന്ന ആളുകൾ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ കാര്യമായി വരില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. നിങ്ങൾ ഫുട്ബോൾ കളിക്കുകയും ഫുട്ബോളിനെ ആരാധിക്കുകയും ഫുട്ബോളിന്റെ കൂടെ പോവുകയും ചെയ്യുന്ന ആളുകൾ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ പോവില്ല. മനുഷ്യ മനസ്സ് കളിയിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു അഭിഭാഷകൻ അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. അദ്ദേഹം ഒരു നല്ല അഭിഭാഷകനാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നിയമത്തിന്റെ വഴി ശരിയായിരിക്കും, പക്ഷെ നിയമം എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ നിയമത്തെ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമത്തെ ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകണം. പുഴയുടെ നീരൊഴുക്ക് തടയാൻ പാടില്ല. ആ നീരൊഴുക്ക് തടയുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. മറ്റേ കട്ടൗട്ടുകൾ മാറ്റണമെന്ന് പറഞ്ഞ് ഇതുപോലുള്ളൊരു പ്രശ്നമുണ്ടാക്കിയ ദുഃഖകരമായ ഒരു കാര്യമായി പോയി. അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആ വഴിയിൽ നിന്ന് പിന്തിരിയണം. നമ്മുടെ നാട്ടിന്റെ പൊതു ആവേശം ലോകമാകെ ശ്രദ്ധിക്കുന്ന, ലോകത്തിലെ മനുഷ്യരെല്ലാം ഒരേ മനസ്സോടെ കാണുന്ന ഒരു കളിയാണ് ഈ ഫുട്ബോൾ കളി. ഈ ഫുട്ബോൾ കളി ലോകത്തിലെ എല്ലാ ഭാഗത്തുള്ള മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒന്നിപ്പിക്കുന്ന ഒരു കളിയുടെ ഒരാവേശം ഒരു നാട്ടുമ്പുറത്തെ ജനങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവരേറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കളിക്കാരെയാണ്. ആ കളിക്കാരുടെ മതം നോക്കിയല്ല, അവരെ ജാതി നോക്കിയല്ല, രാഷ്ട്രീയം നോക്കിയല്ല, ആ കളിക്കാരുടെ കളിയിലുള്ള പാഠം നോക്കിക്കൊണ്ടാണ് ആ കളിയെ പിന്തുണക്കുന്നത്. ആ കളിക്കാർ എന്ന് പറഞ്ഞ മെസ്സി എന്ന് പറഞ്ഞ ലോകത്തിലെ എല്ലാ ആളുകളും ഒരുപോലെ ആദരിക്കുന്ന ആരാധിക്കുന്ന ഒരു കളിക്കാരനാണ്. ആ കളിക്കാരന്റെ കളി നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളെ പോലും ഒരു പുതിയ വഴിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പല സ്കൂളുകളിലും പോയാൽ ചോദിക്കും കളിക്കാരെ കുറിച്ച്. അവിടെ കുട്ടികൾ പറയും അവർക്ക് മെസ്സി അറിയാം, റൊണാൾഡോ അറിയാം, നെയ്മറിനെ അറിയാം. നമുക്കൊരു പക്ഷേ ഈ കേരളത്തിൽ ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന സഹദിനെ അറിയാം, രാഹുലിനെ അറിയാം, ലൂണെ അറിയാം, കളിക്കാരെയല്ല അറിയാം. ഈ കളിക്കാരെ അറിയാം എന്ന് പറയുന്നത് നമ്മളൊരു നല്ല വഴിയിലേക്ക് കുട്ടികളെ നയിക്കണം. നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ഫുട്ബോൾ കളിച്ച ആ ഫുട്ബോൾ കളിച്ച നമ്മുടെ നാട്ടിൽ ഒരു കലാപം, ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഫുട്ബോളിന്റെ തകർച്ചയാണ് കണ്ണൂരിൽ പലപ്പോഴും അനാശാസ്യമായ സംഭവങ്ങൾക്ക് കാരണമായതെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, ബഹുമാനപ്പെട്ട അഭിഭാഷക സുഹൃത്തെ, ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറണം, ജനങ്ങളുടെ കൂടെ നിൽക്കണം. നീരൊഴുക്ക തടയാനുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് വേണ്ടത് ചെയ്യാം, അതിൽ മാറ്റങ്ങൾ വരുത്താം. എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ ഈ ഇതുപോലുള്ള പ്രചരണത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് മുന്നോട്ട് പോകരുതെന്ന ഒരു അപേക്ഷയാണ് വെക്കാനുള്ളത്. എനിക്ക് അയാൾ നേരിട്ടറിയില്ല. അദ്ദേഹം പേരുകൊണ്ട്, അദ്ദേഹം ഇപ്പൊ പറഞ്ഞ പോലെ, ആരോ പറഞ്ഞതുപോലെ പേരുകൊണ്ട് രാജ്യമാകി പറയായിരിക്കും. പക്ഷെ പേരല്ലല്ലോ സുഹൃത്ത് പ്രശ്നം. നമ്മളെ പേര് നന്മക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ പേര് മോശം പ്രവർത്തനത്തിനാവരുത് എന്നുള്ള കാര്യം ഒന്നുകൂടി മനസ്സിൽ വെക്കണം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിൻവലിയണം എന്നാണ് എന്റെ ഹൃദയ. അദ്ദേഹത്തിന്റെ മറുപടിയും കൂടെ ഒന്ന് കേൾക്കാം. അല്ല, അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹം ഞാൻ പറയുന്ന പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹമായ ഒരു തർക്കത്തിനേ ഇല്ല. ശരി, ഇതിന് തർക്കത്തിനുള്ള ആളല്ല ഞാൻ. അദ്ദേഹത്തോട് എന്റെ അപേക്ഷ അദ്ദേഹത്തെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. അത് എന്ത് ചെയ്താലും തിരക്കില്ല. പക്ഷെ ഒരു കാര്യമാണ്, ഈ നാട്ടിലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഈ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ അവരെല്ലാം തന്നെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയല്ലെന്ന കാര്യം അദ്ദേഹം ഓർക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ നിർത്തട്ടെ. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കും നന്ദി. ശരി, ശ്രീ ശ്രീ പെരുമന.